പറയാൻ പോകുന്നത് കൊക്കടമ ശില്പമാണ്. കൊക്കടമ ശില്പം എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ടെക്നോളജിയാണ്. പുരാതന കാലങ്ങളിൽ അവരുടെ പൂന്തോട്ടങ്ങൾ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി എന്നത്. മലയാളത്തിൽ ഇതിനെ പായൽപന്ത എന്ന് പറയുന്നു. പേര് പോലെ തന്നെ കളിമണ്ണം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ബോളാണ്. അതിൻ്റെ പുറത്തായി പായൽ ചുറ്റി അകത്തൊരു ചെടി വെക്കുന്നതാണ് പായൽപന്ത. ഇതിൻ്റെ പിന്നിൽ ഒരു കൺസെപ്റ്റ് കൂടിയുണ്ട്. ഭൂമിയുടെ ഒരു അംശത്തിനെ അതേ അളവിൽ അകത്തളങ്ങളിൽ കൊണ്ടുവരുന്നു. നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കമോൺ, കൊക്കടമോ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ അതിനായിട്ട് വേണ്ടത് കുറച്ച് മണ്ണ്, പിന്നെ കുറച്ച് ചകിരി, പിന്നെ നിങ്ങളുടെ വീട്ടിൽ ചാണകം ഉണ്ടെങ്കിൽ ചാണകം യൂസ് ചെയ്യാം. ഇപ്പം എൻ്റെ ഈ ചാണകം ഇല്ലാതെ ഞാൻ ചാണകം യൂസ് ചെയ്യുന്നില്ല. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഈ പായലാണ്. നമുക്കപ്പോൾ പോയി പായലെടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ മതിൽ സൈഡുകളിലും പിന്നെ പരിസരങ്ങളിലും ഒക്കെ ഇങ്ങനെ കുറച്ച് പായലുകൾ നിൽപ്പുണ്ടായിരിക്കും. നമുക്കത് പൊട്ടാത്ത രീതിയിൽ നല്ലപോലെ എടുക്കാം. ദാ ഇതുപോലൊക്കെ നല്ലപോലെ നല്ല പൊട്ടാത്ത രീതിയിൽ നല്ല വൃത്തിക്കെടുക്കുക. ദാ ഇതുപോലെ കണ്ടോ, ദാ ഇതുപോലെ ഞാൻ നേരത്തെ എടുത്തു വെച്ച കുറച്ച് കാണിക്കാം. എൻ്റെ കൂടെ കുറച്ചതാണ്, ദാ കണ്ടോ. ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ടെണ്ണമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ ഇത്രയും എടുത്തത്. ഒരെണ്ണമാണ് ഇച്ചിരി മതിയാവും. ഇതാ നമ്മൾ കുറച്ച് മണ്ണും ചകിരിയും എടുത്തു. പിന്നെ മണ്ണിട്ട് കൈ കുഴയ്ക്കുമ്പോൾ നമ്മൾ ഗ്ലൗസ് ഇടാൻ ശ്രദ്ധിക്കുക, മണ്ണിൽ കൂടെ ജേംസ് ഒക്കെ പകരും. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതാ ഇത് ഇതാ ഇത് ഞാൻ ആ ബോൾ ഉരുട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു ചെടി കുത്തി വെക്കാമേ. അപ്പം നമുക്കിപ്പോൾ ഇത് തുണി ചുറ്റാം ഇതിലേക്ക്. ഞാനിപ്പോൾ എടുക്കുന്നത് കോട്ടൺ തുണിയാണ്. നിങ്ങൾക്ക് ഏതാണെങ്കിലും കുഴപ്പമില്ല, പോളിസ്റ്ററിൻ്റെ ഉണ്ട്, പോളിസ്റ്റർ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാൻ കോട്ടൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇത് നല്ലപോലെ വെച്ച് ചുറ്റാം. നല്ലപോലെ ഈ മണ്ണൊന്നും കാണാത്ത രീതിയിൽ നല്ല വൃത്തിക്ക് വേണം ഇത് നമ്മൾ ചുറ്റാൻ. എന്നാലേ ഇത് നല്ല വൃത്തിക്ക് ഇരിക്കുള്ളൂ. ഇത് നല്ലപോലെ നല്ലൊരു രീതിക്ക് ചുറ്റുക. ഞാനിപ്പോൾ ചുറ്റാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഇപ്പം രണ്ട് തുണിയിട്ട് നല്ലപോലെ ചുറ്റാൻ പോവാം. ഇപ്പോൾ ഒരു തുണി നമ്മൾ ചുറ്റിക്കഴിഞ്ഞു, രണ്ടാമത്തെ തുണിയിട്ടൊന്നും കൂടെ ചുറ്റിയേക്കാം. രണ്ടാമത്തെ തുണിയിട്ട് നമ്മൾ ചുറ്റാൻ പോവാണ്. നൂലിട്ടിത് നല്ലപോലെ ഒന്ന് ചുറ്റിയാൻ വേണേ. ഞാൻ ഇത് നൂല് ചുറ്റുകയാണ്. നൂലിതാ നമ്മൾ നല്ലപോലെ ഇങ്ങനെ ചുറ്റുക. ഇനി നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള പായൽ വെച്ച്, ഓ പിന്നെ ഒരു കാര്യം, ഓരോ പായൽ വെക്കുമ്പോഴും നൂല് ചുറ്റി ചുറ്റി കൊടുക്കണം. ഓരോ പായൽ വെക്കുമ്പോഴും നല്ലപോലെ വലിച്ച് ചുറ്റുക. ഇത് പൊട്ടിപ്പോകാത്ത രീതിയിൽ നല്ല വൃത്തിക്ക് വേണം ചുറ്റാൻ. നല്ലപോലെ ചുറ്റി കൊടുക്കുക. അടുത്ത് അടുത്ത് ചുറ്റണം. അടുത്തതും അതുപോലെ തന്നെ വെച്ച് റോൾ ചെയ്യുക. ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചൊരു കൊക്കടമ കാണിക്കാം. ഇതാ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചൊരു കൊക്കടമാണ്. അപ്പം നമ്മൾ ഞാൻ കാണിച്ചില്ലായിരുന്നു നേരത്തെ എന്ന് വിളിച്ചിട്ടുണ്ട്. അത് ഫുള്ള് ചുറ്റി ഫൈനൽ ചുറ്റി കഴിയുമ്പോൾ ദാ ഇതുപോലെ നല്ലൊരു കൊക്കടമായി തീരും. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.